ഡോക്ടറിലേക്ക് തുടരുന്നു. ഡോക്ടർ, പ്രായമായവരിൽ മുൻപൊക്കെ നല്ല പല്ലുകളായിരുന്നിട്ടുണ്ടാവും, പക്ഷെ ഒരു പ്രായം കഴിയുമ്പോൾ പല്ല് പൊങ്ങുക അല്ലെങ്കിൽ പല്ലുകൾ തമ്മിൽ അകൽച്ച കൂടി വരിക, ഇത്തരം പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്? എങ്ങനെയത് പരിഹരിക്കും? ഒന്ന് ഒന്ന് നമ്മുടെ പുറകുവശത്തെ പല്ലുകൾ ഏതെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, പല്ലുകൾ കുറഞ്ഞു പോയാൽ, വായിക്കാത്തുള്ള പല്ലുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ലുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. രണ്ട്, ഈ പുറകുവശത്തെ പല്ലുകൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോഴ്സ് നമ്മുടെ ഫ്രണ്ടിലത്തെ പല്ലിലായിരിക്കും പിന്നെ കടിക്കുമ്പോഴൊക്കെ വരുന്നത്. ഈ ഫോഴ്സ് അല്ല ഈ മുകളിലത്തെ പല്ലിലേക്ക് വന്ന് ഈ താഴത്തെ പല്ലിൽ നിന്ന് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പല്ലുകൾ വിടർന്നു പോരാനുള്ള സാധ്യതയുണ്ട്. അതങ്ങനെയാണ് ഈ ഗ്യാപ്പ് ഉണ്ടാകുന്നത്. ഈ ഗ്യാപ്പുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ മോണരോഗം, മോണരോഗം വന്നാലും അതിൻ്റെ ബലം കുറയും, ബലം കുറഞ്ഞു കഴിയുമ്പോഴും ഈ പല്ലുകൾ അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ കാരണങ്ങളെല്ലാം വന്ന് ഇനി അങ്ങനെ വന്നു വന്നു കഴിഞ്ഞാൽ ഈ പല്ലുകളെ റീപ്ലേസ് ചെയ്യുക, ഏത് പല്ലുകൾ പോയിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പല്ലുകൾ പൊങ്ങിയതാണെങ്കിൽ അതിനെ നമുക്ക് ആ പ്രായത്തിൽ നമുക്ക് താഴ്ത്തിയാൽ ഭംഗിയാവും. അതാണ് ശരി, അത് ഏത് പ്രായത്തിൽ നമുക്ക് പല്ലുകളെ താഴ്ത്തി നമുക്ക് ഭംഗിയാക്കി എടുക്കാൻ പറ്റും. മോണ പൊങ്ങിയതല്ലെങ്കിൽ നമുക്ക് ഒരൊറ്റ ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. മോണ പൊങ്ങിയതാണെങ്കിൽ നമുക്ക് പല്ല് കമ്പിയിട്ട് നമുക്ക് പല്ല് താഴ്ത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ആ കാണുന്ന വീഡിയോയിൽ കാണുന്ന എന്നാ വെച്ചാൽ ആ പ്രൊപ്പോർഷൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആ പല്ലുകൾ, ഇപ്പോൾ ആദ്യം പറഞ്ഞ ആ പ്രശ്നമായി തോന്നുന്നത്, ആ പല്ലിൻ്റെ ആ പ്രൊപ്പോർഷൻ അങ്ങ് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കാണാനുള്ള ഭംഗി കൂടി. പറഞ്ഞാൽ ശരി, വേറെ കുഴപ്പമൊന്നുമില്ല, പല്ല് നിരയാണോ നിരയാണ് ഒക്കെയാണ്, പക്ഷേ ആ വീതിയും നീളവും തമ്മിലുള്ള അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒത്തിരി ഭംഗിയാവും. അതുപോലെ തന്നെയാണ് ഈ പ്രായമായാലും, പ്രായമായാലും എത്ര പ്രായമായാലും, പ്രായമാവും തോറും വിടവ് കൂടി വരികയാണെങ്കിൽ അത് നമുക്ക് നിർത്താനും പറ്റും, പിന്നെ വിടവ് വരാതിരിക്കാൻ പറ്റും, ഉള്ള വിടവ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ ഹലോ, ലൈവ് ആണ്, സംസാരിച്ചോളൂ. ആ ഡോക്ടർ, ഞാൻ സൂരജ് ആണ്. ആ പറഞ്ഞോളൂ സൂരജ്. മുമ്പ് റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് ഇങ്ങനെ ഗ്യാപ്പ് വന്നിട്ട് കുറച്ച് താന്നിട്ടുണ്ടോ? അപ്പൊ എന്തോ ആ ഭാഗത്ത് എന്ത് പറ്റിയെന്ന് പറഞ്ഞു, റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത പല്ലിന് ഒരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടോ? ഫ്രണ്ടിലത്തെ പല്ലാണോ? അകത്തെ പല്ലിന്റെ ഇടയ്ക്ക് അതിന് ക്രൗൺ ഇട്ടോ? കവർ ഇട്ടായിരുന്നോ? റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം കവർ ഇട്ടായിരുന്നോ? കവർ ഇട്ടായിരുന്നു. ഇപ്പൊ അവിടെ അതിന്റെ ഇടയ്ക്ക് ഭക്ഷണം കേറുന്നുണ്ടോ? ഭക്ഷണം കേറുന്നുണ്ട്. മറ്റേ ഇപ്പൊ സൈഡില് കുറച്ച് താന്നിട്ടുണ്ടോ എന്ന് ചെറിയ ഡൗട്ട് ആണ്. എന്താ അതാണ്, ആ വിടവ് നമുക്ക് ഇനിയാണെങ്കിലും അടച്ചെടുക്കാം. അത് അതിൻ്റെ തൊട്ടടുത്ത പല്ല് കേടായതാണോ എന്ന് നോക്കണം ഒന്ന്. രണ്ട്, ആ പല്ലിന് ഇനി മറ്റേ ഈ റൂട്ട് കനാൽ ചെയ്ത് വെച്ചിരിക്കുന്ന പല്ലിന് വേറെ മോണരോഗമോ അങ്ങനെ വേറെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ട്. റൂട്ട് കനാൽ നന്നായിട്ട് ചെയ്തതാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം വരാൻ സാധ്യതയില്ല. ഇനി വേറെ വല്ല മോണരോഗമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗം വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. തൊട്ടടുത്തുള്ള പല്ല് കേടായാൽ പോലും ഇതുപോലെ തന്നെ ഭക്ഷണം ഇടയ്ക്ക് കയറാനുള്ള സാധ്യത. അപ്പോൾ ആ പല്ലിന് കേടുണ്ടോ എന്നും കൂടെ നമ്മൾക്ക് ചെക്ക് ചെയ്യണം, എന്നിട്ട് അത് കറക്റ്റ് ചെയ്തെടുക്കാം. എന്താണെങ്കിലും ആ ഗ്യാപ്പ് അടയ്ക്കാൻ നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകണം. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഫ്രണ്ടിലെ പല്ലിന് ഫ്രണ്ട് പല്ല് രാണപ്പല്ല് മാതിരിയുള്ള കാലത്ത് ബ്രഷ് ചെയ്ത് നമുക്ക് വായിലേക്ക് വെള്ളം കൊള്ളുമ്പോൾ ഭയങ്കര പുളിപ്പ്. ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ തന്നെ എനിക്ക് ഭയങ്കര പുളിപ്പ് പല്ലിനെ അനുഭവപ്പെടുന്നത്. അത് എന്താ ചെയ്യണത്? ഒന്ന് ചെറിയ രീതിയിലാണ്, ഇപ്പോൾ എല്ലാ പല്ലിനും ജനറലൈസ്ഡ് ആയിട്ടുള്ള പുളിപ്പാണ്, ചെറിയ രീതിയിലാണ് പുളിപ്പുള്ളത് എങ്കിൽ നമുക്ക് ഡീസെൻസിറ്റൈസിങ് പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഗേറ്റ് സെൻസിറ്റീവോ അല്ലെങ്കിൽ വാൻറ്റേജ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സെൻസിറ്റിവിറ്റി കുറയ്ക്കാനുള്ള പേസ്റ്റുകളുണ്ട്. ആ പേസ്റ്റ് നമ്മൾ ഉപയോഗിച്ച് രാവിലെയും വൈകുന്നേരവും ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പുളിപ്പ് കുറഞ്ഞു വരും. ഇനി എന്തെങ്കിലും കാരണം, ഇപ്പോൾ പല്ല് കേടായത് കൊണ്ടോ അല്ലെങ്കിൽ മോണ ഇറങ്ങിപ്പോയത് കൊണ്ടോ ആണ് ഈ പുളിപ്പ് വരുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ടോ, എന്ന് പറഞ്ഞാൽ പുളിപ്പിൻ്റെ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല, കാരണം അതൊരു പ്രോബ്ലം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കേടോ അല്ലെങ്കിൽ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് സെൻസിറ്റിവിറ്റി പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല. അതെ, ആ പേസ്റ്റ് നമുക്ക് ഒരു പരിധി വരെ, ഇത് ഒരു രോഗം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ശരിയാക്കാൻ പറ്റില്ല. അതേസമയം ചെറുതായിട്ട് നമ്മുടെ പല്ലിന് പുളിപ്പ് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ, ആ എന്ന് പറഞ്ഞാൽ ട്യൂബ്യൂൾസ് തുറന്നിരിക്കുന്നത് കൊണ്ടാണെങ്കിൽ ഈ പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടത് ക്ലോസ് ചെയ്ത് വരും, അപ്പോൾ ആ സെൻസിറ്റിവിറ്റി. അതേസമയം ഒരു രോഗമാണ് അല്ലെങ്കിൽ മോണരോഗമാണ് അല്ലെങ്കിൽ പല്ല് കേടാണെങ്കിലും ഈ പുളിപ്പ് തന്നെ വരും. പേസ്റ്റ് അപ്പോൾ ആ പേസ്റ്റ് മെഡിസിൻ അല്ല, ആ ഒരു കേടുണ്ടെങ്കിൽ അത് അടയാൻ പേസ്റ്റും കൊണ്ട് പറ്റില്ല. അപ്പോൾ കേടുണ്ടെങ്കിൽ കേടിന് ട്രീറ്റ് ചെയ്യണം. അതേസമയം ചെറിയ പുളിപ്പൊക്കെ ഉള്ളൂ, അങ്ങനെ ട്യൂബ്യൂൾസ് തുറന്നിരിക്കുന്നത് കൊണ്ടാണെങ്കിൽ ഈ പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ട്യൂബ്യൂൾസ് എല്ലാം ബ്ലോക്ക് ചെയ്ത് പുളിപ്പ് മാറ്റാൻ പറ്റും. മറ്റൊരു കോളിലേക്ക് പോകണം. ഹലോ, കേൾക്കാം? ആ പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ ഡോക്ടറെ. ആ ഇത് ഇടുക്കി ജില്ലയിൽ മറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണേ. പറഞ്ഞോളൂ സാർ. ഹലോ. ആ ചോദിച്ചോളൂ.
കേൾക്കാം. ഇത് പല്ല് എടുത്തായിരുന്നു, അപ്പൊ ആ പല്ല് വെക്ക, എന്നിട്ട് രണ്ടാമത് വെക്കുന്നതിന് വേണ്ടി, അപ്പൊ ഇത് ഗ്രൈൻഡ് ചെയ്തായിരുന്നു ഇത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അത് ഒരു മാസത്തോളം ആയി വെച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് പുളിപ്പ് ഇപ്പൊ ഇതുവരെ മാറുന്നില്ല. പെർമനന്റ് വെച്ചിട്ട് പിന്നെയും പുളിപ്പ്, പെർമനന്റ് ആയിട്ട് വെച്ചിരിക്കുന്ന 5 വർഷത്തേക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നിട്ടുള്ളതാ. അത് ഇപ്പോഴും പുളിപ്പുണ്ട്, വേദന ഇങ്ങനെ പുളിപ്പായിട്ട് ഇങ്ങനെ വരുവായിരുന്നു സൈഡ് മുഴുവനായിട്ട്. ഓക്കെ, അപ്പൊ ആ ഡോക്ടറിന്റെ അടുക്കൽ തന്നെ കൊണ്ടുവന്ന് കാണിക്കണം. കാണിച്ചതിന് ശേഷം ഡോക്ടർ ഏതെങ്കിലും ഇപ്പൊ ചിലപ്പോ ആ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിന്റെ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പായിട്ട് വല്ലതും വരുമോ, അല്ലെങ്കിൽ ഇനി ഈ പല്ലുകളിൽ നിന്ന് തന്നെയാണോ ഈ പുളിപ്പെന്ന് അറിയില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള പല്ലിൽ നിന്നാണെങ്കിലും പുളിപ്പാണെങ്കിലും നമുക്കറിയാം, സാധാരണ ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുളിപ്പ് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുക്കൽ ഒന്നുകൂടെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കുക. കാണിച്ച് കഴിഞ്ഞിട്ട് ആ പല്ലിന് ഇനി എവിടെയെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പോ ഈ ഫില്ല് ചെയ്തേക്കുന്ന ആ സ്ഥലത്ത് എവിടെയെങ്കിലും, നമ്മളത് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിമെൻറ്റ് വെച്ചാണ്, ആ സിമെൻറ്റ് എവിടെയെങ്കിലും ലീക്കായി പോയിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ പുളിപ്പ് പിന്നെയും തിരിച്ച് പോയി കിട്ടും. ഇനി അഥവാ ഇനി അതിന് എന്തെങ്കിലും ഇൻഫെക്ഷനായിട്ടുള്ള ഇതാണ് അതിന് അതുകൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ നമുക്ക് അതിന് വേറെ കറക്റ്റ് ചെയ്യേണ്ടി വരും. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. എന്റെ മകനിക്ക് പ്രസവത്തിലെ ഒരു മുച്ചുണ്ടേനു, അതിന് മോണെ ഇല്ലാടാ. അതിനാടെ എങ്ങനെ പല്ല് വെക്കാൻ പറ്റുമോന്നുള്ളത്? എത്ര വയസ്സുണ്ട് മോന്? 20 വയസ്സ് 20 വയസ്സായി. അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞോ? മറ്റേ മുച്ചുണ്ടിനുള്ള ട്രീറ്റ്മെന്റ് കഴിഞ്ഞ്, അണ്ണാക്കിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ അവിടെ ആ പല്ല് വെക്കണം തിരിച്ച് അല്ലേ? ബാക്കിയുള്ള പല്ലുകളൊക്കെ വന്നിട്ടുണ്ടോ? ബാക്കിയെല്ലാം വന്നിട്ടുണ്ട്, ഒരു പല്ലിന്റെ ഒഴിവുണ്ട്. ഉവ്വ, ആ ഭാഗത്ത് നമുക്ക് പല്ല് ഉറപ്പായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. ഉവ്വ, തീർച്ചയായും വെച്ചു കൊടുക്കാം. ആ മോണയുടെ ഭാഗം നമുക്ക് വേണമെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മോണയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ മോണ പോലെ തന്നെ ഉണ്ടാക്കി ഉറപ്പായിട്ട് നമുക്ക് പല്ല് വെച്ചു കൊടുക്കാം, അറിയില്ലാത്ത പോലെ ആക്കി കൊടുക്കാം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ ഹലോ, ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഹലോ, എന്റെ മോന്റെ പേരും ആ പറഞ്ഞു, ചോദിച്ചോളൂ. എന്റെ മോന് 9 വയസ്സാവാൻ പോകുന്നതാണ്. അപ്പൊ മോന്റെ പല്ല് ഒന്ന് വീണായിരുന്നു ആദ്യത്തെ പ്രാവശ്യം. രണ്ടാമത് അടിയിൽ നിന്ന് പൊടിച്ചു വരുന്നു. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒന്ന് ഫ്രണ്ടിലോട്ടും ഒന്ന് താഴോട്ടും ആയിപ്പോയിരുന്നു. അപ്പൊ ഇപ്പൊ 9 വയസ്സല്ലേ ആയുള്ളൂ, ഇനിയും പല്ലുകൾ വരാനുണ്ടല്ലോ. ആ പല്ലുകൾ വന്നതിന് ശേഷം ഇപ്പൊ നേരത്തെ തന്നെ അപ്പോ അത് കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്യുന്നതിന് അവന്റെ കൂടെ ഒരു സമ്മതം വേണം. അവനത് തോന്നി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ട്രീറ്റ്മെന്റ് ചെയ്തു തുടങ്ങാം. രണ്ട്, മറ്റുള്ള പല്ലുകൾ കൂടെ ഒന്ന് വന്നോട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പല്ലുകളിൽ നിന്ന് വേണം നമുക്ക് ഇതിനകത്തേക്ക് ബലം കൊടുക്കാൻ വേണ്ടി. അപ്പൊ ആ ബലം കൊടുക്കുന്നത് കറക്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ അടുത്തുള്ള പല്ലുകളൊക്കെ വന്നതിന് ശേഷമാകുമ്പോൾ അതിനെ തിരിച്ച് പൊക്കിക്കൊണ്ട് വരാനൊക്കെ എളുപ്പമുണ്ടാവും. അത് മാത്രമല്ല, ഇപ്പം അടുത്ത് വീണിട്ടുള്ളെങ്കിൽ അതിൻ്റെ പുറകിലത്തെ ആ പല്ലിൻ്റെ അടിവശമൊക്കെ ചതഞ്ഞിരിപ്പുണ്ടാവും. അപ്പോൾ അതിനകത്തിട്ട് നമ്മളിപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും അതിനൊരു പയ്യനും വേദന എടുക്കാനും അത് ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യത. അത് അവിടെ ഒന്ന് സെറ്റിൽ ആവട്ടെ, ഹീൽ ചെയ്യട്ടെ. ഹീൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഹലോ, സാറേ, ഞാൻ ആലുവായിടത്ത് കുട്ടമിശ്ശേരിന്ന വിളിക്കണേ. സാറേ, രാവിലെ എണീച്ച് എനിക്ക് ബ്രഷ് ചെയ്യുമ്പോ ഈ പല്ലിന് ഭയങ്കര പുളിയാണല്ലോ സാറേ, ചൂടുവെള്ളൊന്നും കുടിക്കാനും പറ്റുന്നില്ല. ഉള്ളത് അത് അതിന്റെ കാരണം ഇതാണ്. ഒന്ന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് നമുക്ക് ഈ പുളിപ്പുണ്ടാവാം. പുളിപ്പുണ്ടാവുന്ന കേട് കാരണം ഉണ്ടാവാം, മോണരോഗം കാരണം ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ പല്ലിൻ്റെ ഏതെങ്കിലും ഭാഗത്തെ തേയ്മാനം കൊണ്ടുണ്ടാവും. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവുന്ന കാരണങ്ങളിൽ നമുക്ക് പുളിപ്പിൻ്റെ പേസ്റ്റ് ഉപയോഗിച്ചാലൊന്നും മാറണമെന്നില്ല. ചെറിയ തേയ്മാനങ്ങളാണെങ്കിൽ നമുക്ക് പുളിപ്പിൻ്റെ പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറാം. അതേസമയം കേടോ മോണരോഗോ ആണെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ കൊണ്ടുവന്ന് കാണിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ് എടുക്കണം. ആ ട്രീറ്റ്മെൻറ് എടുത്തു കഴിഞ്ഞാൽ പുറപ്പുമായിട്ട് ആ പുളിപ്പ് മാറണം. പ്രത്യേകിച്ച് ചൂടിനോടുള്ള പുളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെവിടെയോ കേടുണ്ടെന്നാണ് അർത്ഥം. എത്രയും വേഗം ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ച് ആ പല്ലിൻ്റെ കേട് ശരിയാക്കിയെടുക്കുക. മറ്റൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം കുറച്ച് വെക്കൂ കേട്ടോ, എന്നിട്ട് ചോദിച്ചോളൂ ഡോക്ടർ. ആ ചോദിച്ചോളൂ. ഹലോ ഹലോ,
ഹലോ, ടിവിയുടെ മോളി ഞാൻ കുറച്ചില്ല, ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ പെട്ടെന്ന്. ഹലോ, ആ ചോദിച്ചോ, പറഞ്ഞോ. ഞങ്ങൾ ഒറ്റപ്പാലത്തു നിന്നാണ് വിളിക്കുന്നത്. എന്താണ് പ്രശ്നം? എന്റെ മോന് 5 വയസ്സായിട്ടുണ്ട്. അപ്പൊ അവന്റെ മേലെ ഏരിയയിലെ 4 പല്ലുകൾ കേടാണ്. അപ്പൊ അതിനി 5 വയസ്സ് കഴിഞ്ഞ കുട്ടിയെ പല്ല് പറയുമ്പോ സ്വയം സാധാരണ രീതിയിൽ പറഞ്ഞു പോരും, അതോ ഡോക്ടർ കാണിച്ചിട്ട് പറിക്കേണ്ടി വരുമോ എന്നറിയാനാ. സാധാരണ ഗതിയിൽ ഇത് താഴത്തെ പല്ല് വരുമ്പോൾ ഈ മേളത്തെ പല്ലിനെ തന്നെത്താനെ കൊഴിഞ്ഞു പൊക്കോളും, വേറൊരു ആവശ്യമില്ല. അത് കേടാണെങ്കിലും നമുക്ക് പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പലരുടെയും പേടി. അത് കുഴപ്പമില്ല, കാരണം വെച്ചാൽ താഴേന്ന് വരുമ്പോൾ ഇതിൻ്റെ വേരിനെ തിന്ന് തിന്നാണ് മറ്റ് പല്ല് വരുന്നത്. അതുകൊണ്ട് ഇത് തന്നെത്താനെ ചാടിപ്പോകും. ഇനി അഥവാ മറ്റു പല്ലുകൾ വന്നതിന് ശേഷവും ഇത് പോയിട്ടില്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ചാൽ അതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. അടുത്തൊരു കോളിലേക്ക് പോകണം. തീർച്ചയായും. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, വയനാട്ടിൽ നിന്ന് സന്തോഷാണ്. ആ സന്തോഷം, പറഞ്ഞോളൂ. എന്റെ മേൽനരയിലെ പല്ലിനൊരു കമ്പി വീണിട്ട് പരിക്ക് പറ്റിയിരുന്നു. ഇപ്പൊ അത് കൊറേ കാലം കുഴപ്പമുണ്ടായിരുന്നില്ല, പുളിപ്പൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. ഇപ്പൊ അതിന്റെ അടിയിലൊരു കൊമള പോലെ ഉണ്ടാകുന്നു. ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നില്ല, വേദനയില്ല, കുമള പൊട്ടിയത് കൊണ്ടാണ് വേദന ഇല്ലാത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുപ്പുണ്ട് അതിൻ്റെ അടിയിൽ, ആ പഴുപ്പുണ്ടായിട്ട് ആ സൈഡിൽ നിന്ന് തുറന്നു പോയത് കൊണ്ട് ഇപ്പോൾ വേദന അതിനകത്ത് പ്രഷറൊന്നുമില്ല, അതുകൊണ്ട് വേദനയൊന്നും ഇല്ലെന്നുള്ളൂ. പക്ഷേ ആ പല്ല് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ക്രൗൺ ചെയ്തില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പല്ല് ഇളകിപ്പോവും. അതുകൊണ്ട് എത്രയും വേഗം ആ പല്ല് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലൊരു ക്രൗണും ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ല് കുറച്ച് നിങ്ങളുടെ ആയുസിൻ്റെ അന്ത്യം വരെ അത് പല്ല് ഉപയോഗിക്കാം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ പഴുപ്പ് വലുതായി വലുതായി അവിടുത്തെ എല്ലില്ലാതെ പോവും. എല്ലില്ലാതെ പോയി കഴിഞ്ഞാൽ ആ പല്ല് ഇളകി പോവുകയും ചെയ്യും. അതുകൊണ്ട് എത്രയും വേഗം കറക്റ്റ് ചെയ്യുക. ഇനി പഴുപ്പ് വേദന ഇല്ലാന്ന് പറഞ്ഞ് ഇനി വേദന വരാൻ നോക്കിയിട്ടെന്നാൽ പല്ല് ഇളകി പോവുള്ളൂ, വേദന വരില്ല. മറ്റൊരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ഹലോ ഡോക്ടർ, ചോദിച്ചോളൂ. ആ ചോദിച്ചോളൂ. ഞാൻ, ഹലോ, ചോദിച്ചോളൂ, പറഞ്ഞു. കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത് ഡോക്ടറിന്റെ മോന് വേണ്ടിയാണ്. മോന്റെ ആ മുൻവശത്തെ ആ മുകളിലത്തെ രണ്ട് പല്ലിന്റെ സൈഡിലുള്ള ഒരു പല്ല് ഇളകിയിട്ട് 2-3 മാസമായി, ഇതുവരെ കിളിച്ചിട്ടില്ല. അതെന്താണ്? എത്ര വയസ്സുണ്ട് മോനെ? 6.5 വയസ്സ്. 6.5 വയസ്സല്ലേ ആയുള്ളൂ, 8 വയസ്സാകുമ്പോഴത്തേക്ക് ആ പല്ല് വരേണ്ട ആവശ്യമുള്ളൂ. അത് നമ്മൾ ആരെങ്കിലും പിടിച്ച് അനക്കി കൊടുത്തതായിരിക്കും. അപ്പൊ അത് തിരിച്ചുറച്ചു പോയി കാണും, അല്ലെങ്കിൽ ഇപ്പൊ കൊച്ചിന് തന്നെ ഇളകി കാണും. പക്ഷേ ആ പല്ല് കറക്റ്റായിട്ട് വരുന്ന സമയത്ത് 8 വയസ്സിന് മുമ്പ് ആ പല്ല് പുറഞ്ഞു പോയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ മതി. അതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യത്തിലും ആ പല്ലിനെ പറ്റി ടെൻഷനേ അടിക്കേണ്ട. അത് സമയത്ത് വന്നോളും, വരുമ്പോൾ മറ്റേ പല്ല് ചഴിയും പൊക്കോളും. ഡോക്ടർ, ഈ കൊച്ചുകുട്ടികൾക്ക് ഇതുപോലെ പല പ്രശ്നങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മുൻകരുതലുകളായിട്ട് എടുക്കുക? ഒന്ന്, പല്ല് കേടാകാതിരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് കുഞ്ഞു കൊച്ചായിരിക്കുമ്പോൾ തന്നെ പാല് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുറച്ച് വെള്ളവും കൂടെ കൊടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വായിലുള്ള പാല് മുഴുവൻ കഴുകിപ്പോകണം. രാത്രി പാല് കൊടുത്ത് കിടത്താതിരിക്കുക. നമ്മൾ ഉറങ്ങിപ്പോവും, ആ കൊച്ചു ഉറങ്ങിപ്പോവും, വായിൽ പാല് കിടക്കും. അപ്പോൾ അത് കേടുവരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൊച്ചിലെ പല്ല് വന്നാൽ ഉടനെ 6 മാസത്തിൽ കുഞ്ഞിന് പല്ല് വരും, ആ സമയം മുതലേ പല്ല് തേയിപ്പിക്കുക. അപ്പോൾ പല്ല് തേയ്ക്കുന്നതിനെ പറ്റി കൊച്ചിന് ഒരു അവബോധം ഉണ്ടാവും. അതുപോലെ തന്നെ പല്ല് കേട് വന്നാൽ എത്രയും വേഗം ഡെൻറ്റിസ്റ്റിനെ കൊണ്ടേ അടപ്പിക്കുക. അതിന് വേദന വരാൻ നോക്കിയിരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളുടെ വായിലൊന്നും നമ്മുടെ ശ്രദ്ധ ചെന്നിരിക്കണം. എന്നിട്ട് കേട് വരുമ്പോൾ ആ പല്ല് അടപ്പിച്ചോളണം. അതുപോലെ തന്നെ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കും പോകുന്നതിന് മുമ്പേ ഡെൻറ്റിസ്റ്റിനെ കാണിക്കും, കുത്തിവെക്കും എന്നൊന്നും പറയാതിരിക്കുക. അവരോട് പറയുക, ഒരു ചേട്ടനെ കാണാൻ പോവാം, നമുക്ക് ആ പല്ലൊക്കെ വെളുത്ത പെയിൻ്റൊക്കെ അടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് വരിക. അല്ലാതെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എടാ പല്ല് തേച്ചില്ലെങ്കിൽ അവനെ നിങ്ങളെ ഡെൻറ്റിസ്റ്റിനെ കാണിക്കും, കുത്തിവെക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ അടുക്ക് വരുമ്പോൾ കൊച്ചിന് കുത്തിവെക്കുന്ന വലിയൊരു ഒരു ക്രൂരനായ മനുഷ്യനായിരിക്കും അദ്ദേഹം കാണുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കും. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും 2:30 കാണാം. നമസ്കാരം.